ഉണ്ടായിരുന്നത്. അപ്പോ ആദ്യമൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് വെക്കായിരുന്നു, പിന്നെ കുറെ എടുത്തിട്ട് ഞാൻ ഫോൺ മാറ്റി വെക്കായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഒന്നര മാസത്തോളമായിട്ടും അതിന് അയാള് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു 100 നമ്പർ എന്നൊക്കെ വിളിക്കും, അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സൈബർ എല്ലാവർക്കും നമസ്കാരം. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഒരു പൂവാല ശല്യം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരാൾ നിരന്തരം അവരെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ മോശമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ? അത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റാഗ്രാം എടുത്താലും ഒരുപാട് മെസ്സേജ് ഈ പറയുന്ന ആണുങ്ങളിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് വരാറുണ്ടാകും. ഒരു പെണ്ണിൻ്റെ പ്രൊഫൈൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ അതിൽ കുറേ എണ്ണം സപ്പോർട്ടീവായിട്ടും അല്ലാണ്ട് കുറേ എണ്ണം മോശം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു സൈഡിൽ ഇഗ്നോർ ചെയ്ത് വിടാം. പക്ഷെ നിരന്തരം നമ്മുടെ ഫോണിൽ വിളിച്ച് അത് ശല്യം ചെയ്തു കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്കതങ്ങനെ ഈ പറയുന്ന പോലെ അങ്ങ് ശല്യമായിട്ട് വിടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിയമപരമായ കേസ് കൊടുക്കും. നിയമപരമായി കേസ് കൊടുക്കുമ്പോഴും ഒന്നും ആയില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ, അത് ആരാ എന്താ ഏതാണെന്നൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ ആ ആൾ നിരന്തരം ശല്യം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അതിനെപ്പറ്റി ചിന്തിച്ച ഭയങ്കര ഒരു മോശം പരിപാടിയാണ്. അപ്പം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫോൺ നമ്പർ മാറ്റിക്കൂടെ? അപ്പോൾ അതിലും വേറൊരു ടാസ്ക്, ആ പെൺകുട്ടി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എല്ലാവർക്കും കോണ്ടാക്ട്സ് കൊടുത്തിട്ടുള്ളൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും വർഷങ്ങളായി യൂസ് ചെയ്ത് വരുന്ന ഒരു നമ്പറായി കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ശല്യം കാരണം ആ നമ്പർ മാറ്റേണ്ട ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശല്യം കാരണം ഈ പെൺകുട്ടി എന്തിന് നമ്പർ മാറ്റണം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ വിഷയത്തിലോട്ട് വരാം. ഷാന തച്ചൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവിടെ അവർക്കുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ നിയമപരമായി പോയിട്ട് പോലും അവിടെ നിന്നുണ്ടായിട്ടുള്ള റിപ്ലൈ അടക്കം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചുപോയി. എന്തായാലും നമുക്കതൊന്ന് കേട്ട് നോക്കാം എന്താണ് സംഭവം എന്ന്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു 7-8 മാസത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇടക്കാറാണെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് അതിന് എന്നെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു കോള് വരാറുണ്ടായിരുന്നു, ബുക്കിംഗ് നമ്പറിൽ ഒരു നെറ്റ് കോള് വരാറുണ്ട്. നെറ്റ് കോള് പറഞ്ഞാൽ നാട്ടിലെ നമ്പറിൽ പോലുള്ള നമ്പർ എന്നാണ് എനിക്ക് കോള് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ കോള് വരാറുണ്ടായിരുന്നു. ഏകദേശം 1.5 മാസത്തിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് വെക്കായിരുന്നു, പിന്നെ കുറേ എടുത്തിട്ട് ഞാൻ ഫോൺ മാറ്റി വെക്കായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 1.5 മാസത്തോളമായിട്ടും അതിന് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു 100 നമ്പർ എന്നൊക്കെ വിളിക്കും, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സൈബർ സെല്ലിൽ കൊണ്ടേ പരാതി കൊടുത്തു, ഇങ്ങനെ ഒരു കോൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ ഒരു അന്വേഷണം. അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഒരു പൂവാല ശല്യം പോലെ നിരന്തരം ആ കുട്ടിയെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറിനെ തുടർന്ന് ആ കുട്ടി കൊണ്ടുപോയി സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം കേട്ട കാര്യങ്ങളാണ് എനിക്ക് വീണ്ടും അന്തിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1 മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലാതായപ്പോ ഞങ്ങള് വീണ്ടും പോയി എന്തായിരുന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് വീണ്ടും പോയി. അപ്പൊ ഇയാൾ വിളിച്ചു. അപ്പൊ ആദ്യം കേസ് കൊടുത്ത് 1 മാസമായിട്ടും ഈ സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് റിപ്ലൈയോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളോ ഉണ്ടായില്ല. അവർക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇതും അങ്ങ് മുങ്ങിപ്പോയതുപോലെ അങ്ങ് പോയി, അത്ര തന്നെ. അപ്പൊ സൈബർ സെല്ലിൽ ഞങ്ങളോട് ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ആ നമ്പർ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, 1 ആഴ്ചയൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അയാൾ വിളിക്കുന്ന സമയത്ത് കോൾ ഓൺ ആക്കിയിട്ട് ഫോൺ എവിടെയെങ്കിലും വെക്കുക, 1 മണിക്കൂർ സമയം അയാൾ റെസ്പോൺസ് ഒന്നും ഇല്ല എന്നുള്ളത് കാണുമ്പോൾ ഫോൺ കട്ടാക്കി പോവും, പിന്നെ വിളിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ സൈബർ സെല്ലിൽ നിന്ന്. ഒരു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്, കാരണം നെറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ അന്നങ്ങനെ പോകുന്നു. ഈ സൈബർ സെല്ലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം വിളിച്ചത് വനിതാ സെല്ലിലേക്കായിരുന്നു. അപ്പൊ അവിടുന്ന് പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കോള് കാണുമ്പോൾ എടുക്കാതിരുന്നൂടെ, അല്ലെങ്കിൽ കോള് വിളിക്കുന്ന സമയത്ത് കട്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ നമ്പർ മാറ്റിക്കൂടെ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ബിസിനസ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം 2.5 കൊല്ലമായിട്ട് ആ ഒരു നമ്പറിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് ആ ഒരു നമ്പർ മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്പർ മാറ്റിൽ എന്തായാലും നടക്കൂല. പിന്നെ അങ്ങനെ ഒരു കോള് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ പുറത്തുനിന്നും വരുന്നതാണ്, ഗൾഫിൽ നിന്നൊക്കെ കോള് വരുന്നതാണ്. കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റൂല. പിന്നെ അയാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കട്ടാക്കിയിട്ട് പോവാം, അത്രേ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 1 ആഴ്ച സ്വിച്ച് ഓഫ് ആക്കി വെച്ചോക്കി, അതേപോലെ കോൾ അറ്റൻഡ്. എന്നാലും അതൊരു വല്ലാത്ത അവസ്ഥ തന്നെ, അവനാണെന്ന് അറിഞ്ഞിട്ട് അത് എടുത്തിട്ട് വീണ്ടും കട്ടാക്കി അത് റിപ്പീറ്റ് വന്താ പോണാ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ച് ടൈറ്റാണ് ആ കേസ്, മനസ്സിലായോ? ഒരാൾ നമ്മളെ നിരന്തരം വിളിച്ച് ഫോണിൽ ശല്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഡൈജസ്റ്റ് ആവത്തില്ല, നമുക്കത് ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആവും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കലി വരും.
വച്ചിട്ട് പോടേ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇട്ട് വിളിച്ചാൽ ശല്യം ചെയ്താൽ എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് നല്ല ഒരു ഇറിറ്റേഷൻ ഫീൽ ഉണ്ടാവും. ചെയ്തിട്ട് മിണ്ടാതെ കുറെ നേരം നിന്ന് നോക്കി, ആണുങ്ങൾ സംസാരിച്ചു നോക്കി, വേറുള്ളവർ സംസാരിച്ചു നോക്കി, വേറെ ആര് സംസാരിച്ചാലും ആൾ റെസ്പോണ്ട് ചെയ്യൂല, എന്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. മാത്രല്ല അയാളും ആഹാ അണ്ണന്റെ അപ്പൊ കടിയും എനിക്ക് മനസ്സിലായി. വേറെ ഈ ഫോൺ നമ്പർ എടുത്തിട്ട് വേറെ വീട്ടിലുള്ള ആരെങ്കിലും ആണുങ്ങൾ ആരെങ്കിലും സംസാരിച്ചാൽ അണ്ണൻ ചുപ്പരകോ. കുട്ടി സംസാരിച്ചാൽ മാത്രമേ അണ്ണന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അണ്ണന്റെ കടി ഏത് ലെവലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വോയിസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിക്കാണ് ആള് സംസാരിക്കുക. അങ്ങനെ രണ്ട് പ്രാവശ്യം സൈബർ സെല്ലിൽ പോയി വന്നിട്ടും അതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല, ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ഈ ഇഷ്യൂസ് ഒക്കെ ആയതിനു ശേഷം, എന്റെ പ്രോബ്ലംസ് ഒക്കെ ആയതിനു ശേഷം, ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുന്നതിന് ശേഷം ഇപ്പോ എന്റെ പേഴ്സണൽ നമ്പർക്ക് ആൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ പേഴ്സണൽ നമ്പർക്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ? അപ്പോ എനിക്കിതൊരു സംശയമില്ലാതില്ല, ഇത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു ഇതുമായിരിക്കും. നിങ്ങളോട് അസൂയയും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ള ഏതെങ്കിലും വ്യക്തി ആവാം. കാരണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ സംഭവമാണ്. കാരണം ആദ്യം നിങ്ങളുടെ ബിസിനസ് നമ്പറിലോട്ട് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആൾ പിന്നെ നേരെ പേഴ്സണൽ നമ്പർ കിട്ടണമെങ്കിൽ അത് അതിൻ്റെതായ ഹോൾഡും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നിങ്ങൾക്ക് നിങ്ങളറിയാമെന്നുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. സൗണ്ടൊക്കെ മാറ്റി വിളിച്ച് നിങ്ങളെ ശല്യം ചെയ്യണം എന്നുള്ള സാധനത്തോടെ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന ഏതോ ഒരു വ്യക്തി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ആണ് ആരാണ് നമ്പർ കൊടുത്തതെന്നൊന്നും അറിയില്ല. പിന്നെ അറിയുന്ന ആരെങ്കിലും എന്റെ നമ്പർ കൊടുക്കാതെ ഒരിക്കലും എന്റെ പേഴ്സണൽ നമ്പർ അവർക്ക് കിട്ടൂല. അതെന്തായിക്കോട്ടെ, എന്തായാലും ആള് പിന്നെ പേഴ്സണൽ നമ്പർക്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ ദിവസമായിട്ട് ആള് വിളിക്കുന്നുണ്ട്, ഭയങ്കര മോശമായിട്ടാണ് ആള് സംസാരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ ആളെ കണ്ടുപിടിക്കേണ്ടത്, എന്താ എങ്ങനെ അവർക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ആളെ കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ട് ഇന്നത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്റെ സമയവും കാലൊന്നും ഇല്ലാതെ ആൾ വിളിക്കുന്നുണ്ട്, രാത്രിക്കോട്ടെ പകലേക്കോട്ടെ ഒക്കെ വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാനല്ലാത്ത ഒരാളെ സംസാരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കട്ട് ചെയ്യാൻ ഉണ്ടാതിരിക്കുക, ഞാനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക. ഇത് പിന്നെ പേഴ്സണൽ നമ്പർക്കാണ് വിളിക്കുന്നത്. ഇപ്പൊ ഈ നമ്പർ ഞാൻ മാറ്റി കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ ആദി നാച്ചുറൽസ് എന്നുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു നമ്പർ ഡിലീറ്റ് ചെയ്താൽ, അല്ല ഈ നമ്പർ ഒഴിവാക്കിയാൽ, അയാൾ ഓട്ടോമാറ്റിക്കലി മറ്റേ നമ്പറിൽ വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഏകദേശം 8 മാസത്തോളമായി ആളിനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഈ വിളിക്കുന്ന വ്യക്തി നിരന്തരം ഒരു നമ്പറിലെന്നാണോ വിളിക്കുന്നത്, എങ്കിൽ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി. വ്യത്യസ്ത നമ്പറിലെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിരന്തരം ഒരു നമ്പറിലെന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ കോൾ വരുന്ന നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി. ഈ രീതിക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ബ്രദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിലുള്ളവരായിക്കോട്ടെ, ഒക്കെ അവർക്ക് സംസാരിച്ചിട്ടും ആക്കും ഒരു ഇതുമില്ല, വിളിച്ചോണ്ടിരിക്കാനാണ് ഇപ്പോൾ. ഇപ്പൊ ഇന്ന് വിളിച്ചു, ഇന്നൊരു ഉച്ച സമയമായപ്പോ, ഒരു രണ്ടര സമയമായപ്പോ അയാൾ വിളിച്ചു, ഇതാ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കോളോട് ഞാൻ ഇടനാറിടെ ആ കൊച്ചിന് വീഡിയോ ആണെങ്കിലും സമ്മതിടെ, നിന്നെ കുറിച്ചാണ് പറയണത്, നീ ഇപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഉള്ള അവസ്ഥ അവൻ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കണം, നിനക്ക് എന്തിന്റെ കേട്ടതാ? ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ആർക്കെങ്കിലും ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു കോള് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നെ ഹെൽപ്പ് ചെയ്യാം. വിളിക്കണ ആൾക്ക് ഒരു വിചാരമുണ്ട്, എന്താ വെച്ചാൽ ഒരിക്കലും ആളെ കണ്ടുപിടിക്കൂല എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ആൾ വിളിച്ചോണ്ടിരിക്കുന്നത്. കാരണം 8 മാസമായിട്ടും അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അയാൾക്കെതിരെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾ 1-2 മാസം അല്ലേ, 8 മാസമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സൈബർ സെല്ലിലൊക്കെ പോയി സാധാരണ അവര് നമ്പർ വെച്ച് തൂക്കുന്നില്ലേ, അവർക്ക് ഇത് ഇത്ര മേക്കേടുള്ള ഒരു കേസല്ലല്ലോ. പിന്നെ ഇതെന്താ ഇങ്ങനെ സൈബർ സെല്ലിലും പോയിട്ട് ഒരനക്കൂല്ല, ആരാ എന്താന്നൊന്നും അറിയുന്നില്ല. ധൈര്യം തന്നെയാണ്. ഇപ്പൊ ഈ വീഡിയോ അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, കാരണം ഇതിന്റെ എല്ലാ അപ്ഡേഷൻസും ആൾ അറിയുന്നുണ്ട്, ഇതിന്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. മേ ബി എന്നെ അറിയുന്നവർ ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് വന്ന് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചതായിരിക്കും. അതേപോലെ എന്തോ ഒരു റെക്കോർഡറിന്റെ കാര്യം വന്നത്, അതായത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇവന്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നൊക്കെ സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കാരണം അയാൾ സംസാരിക്കുന്നത് അവസരോചിതമായിട്ടാണ് ആൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനല്ല. അപ്പൊ എന്തായാലും ഇതാണ് നമ്പർ കേട്ടോ, അല്ല എന്നെ വിളിക്കുന്ന നമ്പർ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചത്, എന്നെ വിളിച്ച. അപ്പൊ അണ്ണന്റെ നമ്പർ ഇതാണ് കേട്ടോ, ഇന്ത്യൻ നമ്പർ ആണ് കേട്ടോ, ഇവിടുത്തെ നമ്പർ തന്നെയാണ്, 97 44 64 814 73 65 03 44 27. രണ്ട് നമ്പർ ഉണ്ട്, എന്നാ നിരത്തി കോളിയാണല്ലോ അണ്ണ, ഒന്നും വേറെ ലെവലാണല്ലോ. ഏതാടാ നേരം നീ പെമ്പിള്ളാരെ ശല്യം ചെയ്യണം, നിനക്കൊന്നും നാണമില്ലടാ ഒന്ന് നമ്പറാണത്. ഒരു ദിവസം 100 നമ്പർ എന്നൊക്കെ മാറി മാറി വിളിക്കും. ഇപ്പൊ ഇതിന്റെ പേഴ്സണൽ നമ്പർക്ക് വിളിച്ചതുകൊണ്ടാണ്. ഓ, അപ്പൊ അണ്ണനെ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല, അണ്ണൻ 400 നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ചോണ്ടിരിക്കും. ഇത്ര നമ്പറുകാരൊക്കെ അവിടെ നടന്ന നീ ഇവൻ സത്യം സൈബർ സെല്ലിൽ കണ്ടുപിടിച്ചവനെ ക്രിമിനലാണ്. ഇവന് 10-16 നമ്പറിന് മേളുണ്ടെങ്കിൽ ക്രിമിനൽ കേസാ, ഇവനങ്ങനെ പൂട്ടിയിടേണ്ട കേസാ. എനിക്ക് ഏറെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അറിയുന്ന ആളല്ലാതെ പിന്നെ പേഴ്സണൽ നമ്പർ കൊടുക്കൂലല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തിനാണ്. അപ്പൊ ആർക്കെങ്കിലും ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്താണ് ഇതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നിന്നെ
അറിയിക്കട്ടോ. അപ്പൊ ആൾ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാല് ഇന്നെ ബുദ്ധിമുട്ടിക്കുക, ബിസിനസ് അല്ല ഇന്നെ ബുദ്ധിമുട്ടിക്കുക, ഇന്നെ ഡൗൺ ആക്കുക എന്നുള്ളതാണ് ആളുടെ ലക്ഷ്യം. അപ്പോ ആളോട്, ആൾക്ക് എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവും, അവളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ തളരല്ല ചെയ്യുന്നത്, ഞാന് മുന്നോട്ട് പോവന്നെ ചെയ്യും. പിന്നെ പഠിച്ചോനെ ഒന്നും ശക്തി ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങള് ഇത്രയും ഇന്നെ ബുദ്ധിമുട്ടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനുള്ളത് നിങ്ങൾക്ക് പഠിച്ചോൺ തരും. അപ്പോൾ ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കാം, എന്റെ ഇൻസ്റ്റന്റ് ഐ ഡി ഷാന തച്ചൂസ് എന്നാണ്, അതിൽ മെസ്സേജ് അയക്കാം. പിന്നെ അത് ഓക്കെ. അപ്പൊ ഇവിടെ ഷാന തച്ചൂസ് പറഞ്ഞു വയ്ക്കുന്നത് ആർക്കെങ്കിലും ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഈ നാറയെ കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ സൗണ്ട് മാറ്റിയാൽ എന്ത് കോക്കണ ഇട്ടിട്ടോ അവൻ വിളിക്കട്ടെ. ഇവൻ വിളിക്കണ സമയത്ത് ഇത്ത ഇമ്മ ഇങ്ങനെ ഇക്കറ ഉക്കറ ഇക്കറൊക്കെ ഇട്ട് അവന് പത്തങ്ങ് വിളിച്ച് കയറ്റി കൊടുക്കണം. നല്ല നമുക്കപ്പോൾ നല്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പോയി കിട്ടും, നന്നായിട്ട് അങ്ങ് വിളിച്ചങ്ങ് ഇരുത്തുക അവന്. ഇതാണ് ഇവനെയൊക്കെ ചെയ്യേണ്ടത്, മനസ്സിലായ? അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇതുപോലത്തെ കേസൊക്കെ എന്തിനാ സൈബറിലൊക്കെ പോയി? സത്യം പറഞ്ഞാൽ പിന്നെ പോയിട്ട് ഒരു നീതി ലഭിക്കാതെ വന്നതിൻ്റെ ഒരു ഇതെനിക്ക് ബി ഫീൽ ചെയ്യുന്നുണ്ട്. ആ കുട്ടി അത്രയും കാര്യമായിട്ട് അവിടെ പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ഇല്ലാതെന്ന് വീണ്ടും പോയിട്ടും ഒരു നീതി ലഭിച്ചില്ല, പകരം ആ നമ്പർ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിമ്മ് മാറ്റുക, ഇങ്ങനത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഡൈജസ്റ്റീവ് അല്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവന് ശല്യം ഇത്ത ഇമ്മ ഇക്രു ഉക്രു അറിയാന്നുള്ള ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയിലെ ആരെങ്കിലും കയ്യിലൊക്കെ കൊടുത്തിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു. എൻ്റെ ഇലത്താ ആ കോണ്ടാക്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടാൽ കാ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ ഇട്ട് എന്നെ ആഡ് ചെയ്താൽ മതി, ഞാൻ തീർത്തിയാലേ അവൻ്റെ ഇടപാട്. ഇതൊക്കെ അത്ര ആ ഒരു കേസിൽ എടുത്താൽ മതി, മനസ്സിലായോ? ഇവനെയൊക്കെ വിളിച്ചങ്ങ് ഇരുത്തുക. പെൺപിള്ളേർ പിന്നെ ഫേസ് ചെയ്യുന്ന പിന്നെ അവർക്കൊന്നും ഇതുപോലെ വിളിക്കാൻ അറിയത്തില്ലല്ലോ, അത്രയും നമ്മളെ പോലെ ഡാർക്കായിട്ടൊന്നും വിളിക്കില്ല എല്ലാ പെൺപിള്ളേരും, മനസ്സിലായോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഏതെങ്കിലും നാരകൾക്ക് ഇതുപോലെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പെൺപിള്ളേരെ സൗണ്ടെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഈ കേസ് കണ്ടിട്ട് കേട്ടിട്ടും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഏതോ അറിയാമെന്നുള്ള ടൈപ്പാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണൽ നമ്പറും കൂടി അവൻ്റെ കയ്യിൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമെന്നുള്ള ആരെങ്കിലും കൊടുത്തതോ അറിയാമെന്നുള്ള ആരെങ്കിലും കുട്ടിക്ക് ഒരു കുട്ടിയുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതും ആകാം, അതിനും പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഇൻറ്റൻഷനോടെ ഇറങ്ങുന്ന ഒരുത്തൻ അവനെ ഒരു രീതിയിലും പിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവൻ മുന്നോട്ട് ഇറങ്ങുന്നത്, മനസ്സിലായോ? ഇൻറ്റൻഷനോടെ എന്തെങ്കിലും ഇൻറ്റൻഷനോടെ കുട്ടിയെ മാനസികമായി തളർത്താൻ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അവനെ പിടിക്കപ്പെടാത്ത രീതിയിലായിരിക്കും അവൻ മുന്നോട്ട് ഇറങ്ങുന്നത്, അത് വേറൊരു സത്യമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാം കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ടാണ്.